ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ക്യു റെസിപ്പീസ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. അടിപൊളി ടേസ്റ്റുള്ള പഴംപൊരിയാണ് കേട്ടോ. തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 3 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ് പഴംപൊരി ഉണ്ടാക്കാൻ നല്ലത്. ഇനി നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് ആട്ട അല്ലെങ്കിൽ ഗോതമ്പ് മാവ് എടുക്കുകയാണ്. ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് മൈദയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഗോതമ്പ് മാവാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 1/2 കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. വറുത്ത പത്തിരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയോ അല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കാം. പിന്നെ പഴത്തിൻ്റെ മധുരം കൂടി നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 നുള്ളുപ്പ് ഇതിലേക്ക് ചേർക്കാം. പിന്നെ പഴംപൊരിക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് ചേർക്കണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാനിത് മിക്സ് ചെയ്ത ഉടനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇൻസ്റ്റൻറ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. സോഡാപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈരാണ്. 1 കപ്പ് ആട്ടയ്ക്ക് 1/2 കപ്പ് തൈരാണ് ഞാൻ ചേർക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ദോശമാവോ ഇഡ്ഡലി മാവോ ഉണ്ടെങ്കിൽ 2-3 സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇതാണ് തട്ടുകടയിലൊക്കെ ഫ്ലഫിയായി വരാൻ വേണ്ടിയിട്ട് അവർ മാവിൽ ചേർക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോതമ്പ് പൊടിയും മൈദപ്പൊടിയൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട് സ്പൂണിനേക്കാൾ നല്ലത് വിസ്ക്കാണ്. അപ്പോൾ ഞാനൊരു വിസ്ക് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. മാവിൻ്റെ കട്ടി അധികം കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഈ മാവ് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല പഴംപൊരി കിട്ടും. അപ്പോൾ പിന്നെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ചേർത്തത്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. സ്പൂൺ ഇതേപോലെ മുക്കിയെടുക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗത്ത് ഇതേപോലെ പിടിച്ചിരിക്കണം. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് വയ്ക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ നാടൻ പലഹാരങ്ങൾക്കൊക്കെ നല്ലത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 2 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം. ചിലവർ 3 പീസാക്കിയിട്ട് കട്ട് ചെയ്യാറുണ്ട്. 3 പഴങ്ങളും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായോ നോക്കാം. കുറച്ച് മാവ് അതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ നോക്കുമ്പോൾ ആദ്യം അത് താഴ്ന്നു പോയിട്ട് പിന്നെ പൊങ്ങി വരുന്നത് കാണാം. ഇപ്പോൾ കറക്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റിയതിന് ശേഷം പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ട് മാവിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മാവ് കോട്ട് ചെയ്തെടുക്കാം. ഒരു സ്പൂണ് കൊണ്ടോ കൈ കൊണ്ടോ ഇതുപോലെ കോട്ട് ചെയ്തെടുത്താൽ മതി. സ്പൂണ് കൊണ്ടാവുമ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ കൈ പൊള്ളില്ല, അതുകൊണ്ട് ഞാൻ സ്പൂണാണ് എടുക്കാറ്. നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിലേക്ക് ഇടാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം പതുക്കെ ഇതുപോലെ ഇതിന് മുകളിലേക്ക് എണ്ണ കോരി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് കാണുന്നില്ലേ. അതുപോലെ ഈ എക്സ്ട്രാ ഉള്ള മാവൊക്കെ നമുക്ക് കോരിയെടുത്ത് കളയാം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം. മൈദയേക്കാൾ കുറച്ചുകൂടെ ടൈം എടുക്കും, ഗോതമ്പ് മാവായതുകൊണ്ട് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. 1 പീസും കൂടി ഇതേപോലെ തന്നെ നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2-3 ഒക്കെ ഇട്ട് കൊടുക്കാം. ഇതും നല്ലതുപോലെ ഫ്ലഫിയായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വയ്ക്കാം.
ഇതും അതുപോലെ തന്നെ തിരിച്ച് മറിച്ചിട്ട് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ പൊങ്ങി വരുന്നത് കാണാം. ബാക്കിയുള്ള മുഴുവൻ കഷ്ണങ്ങളും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കട്ടെ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അടിപൊളി പഴംപൊരി അല്ലേ? നല്ല ഫ്ലഫിയും നല്ല ക്രിസ്പിയാണ്, അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. ഇത് മൈദ കൊണ്ടുണ്ടാക്കിയ പഴംപൊരി പോലെ തന്നെയാണ്, ഗോതമ്പ് മാവായതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽത്തിയാണല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.